പറയണത് ഒരു പുതിയ പുത്തൻ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് അത്. നമ്മുടെ വീട്ടിൽ ചുണ്ടങ്ങ ഉണ്ടെങ്കിൽ ചുണ്ടങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കാന്ന് നമ്മുടെ ഈ ഒരു വീഡിയോയില് പറയണത്. അപ്പൊ അതിനകത്ത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചുണ്ടങ്ങ മെഴുക്ക് പുരട്ടിയാണ്. ഇപ്പൊ ഞങ്ങളുടെ പറമ്പിൽ ഉണ്ടായ ചുണ്ടങ്ങ വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യണത്. നല്ല ഫ്രഷ് ചുണ്ടങ്ങയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചുണ്ടങ്ങ എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. വല്ലാണ്ട് ചതച്ചാൽ അങ്ങോട്ട് ചതഞ്ഞു പോവും. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ കുരു ഒന്ന് കളയാൻ വേണ്ടിയാണ് നമ്മളൊന്ന് ചതക്കണത്. കാരണം കുരു പോയില്ലെങ്കിൽ അതിന് കയ്പിടിക്കും. അതുകൊണ്ട് നമ്മൾ കുരു കളയാൻ വേണ്ടിയാണ് ഒന്ന് ഇടിക്കണത്. ജസ്റ്റ് ഒന്ന് ഇടിച്ചാൽ മതി കേട്ടോ. വല്ലാണ്ടിട്ട് ഇടിക്കണ്ട. കുറച്ചിട്ട് ഇടിച്ചാൽ തന്നെ കുരുക്കളൊക്കെ പുറത്തേക്ക് വരും. അപ്പം അത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ആ കുറേ കുരുക്കൾ വരും അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പം അത് ഇടിക്കുമ്പോൾ തന്നെ ഒരു ടിക് ടിക് എന്നൊരു ശബ്ദം കേൾക്കും. നമ്മൾ നമ്മൾ പാത്രത്തിൽ നിന്ന് ഒന്നിച്ചിട്ട് നമ്മൾ ചതച്ച ഒരെണ്ണൊക്കെ ഇങ്ങനെ തെറിച്ചു പോകും. അതുകൊണ്ട് ഓരോന്നായിട്ടിട്ട് ചതക്കാം. ഇപ്പം ചുണ്ടങ്ങ മെഴുക്ക് പുരട്ടി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാൻ ചുണ്ടങ്ങ അങ്ങനെ വറുത്തത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് കഴിച്ചിട്ടില്ല, മെഴുക്ക് പുരട്ടി കഴിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ചെയ്യണത് ദത്ത് ചൂച്ചുവാണ് കേട്ടോ. ദത്ത് ചൂച്ചുവിന് എല്ലാ റെസിപ്പീസ് ഒക്കെ അറിയാം. എല്ലാമല്ല, കുറച്ച് കുറച്ച് വെറൈറ്റീസ് റെസിപ്പി ഒക്കെ അറിയാം. അപ്പം ദത്ത് ചൂച്ചു എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ, അമ്മയുടെ അനീത്തിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ ദത്ത് ചൂച്ചുവിന് കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി ഇതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മൾ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ സബോളയും. സബോള നമ്മൾ കുരുവരാന്ന് അരിയണം കേട്ടോ. പിന്നെ മുളക് പച്ചമുളക് നമ്മൾ അരിയണ്ട, ചെറുതായിട്ട് അരിയണ്ട. പിന്നെ വലുതായിട്ട് തന്നെ അരിഞ്ഞോളൂ. പിന്നെ നമുക്ക് മുളക് കടിക്കില്ലല്ലോ, ചെറുതായിട്ട് അരിഞ്ഞാൽ നമ്മൾ മുളക് കടിക്കില്ലേ. അതുകൊണ്ട് ഇതാ ഇങ്ങനെ അരിഞ്ഞാൽ മതി. സബോളയും ഞങ്ങൾ കുരുവരാന്ന് അരിഞ്ഞ് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ച് നമ്മൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ചുണ്ടങ്ങ, പിന്നെ മുളക്, പച്ചമുളക്, സബോള കുരുവരാന്നരിഞ്ഞത്, പിന്നെ പൊടികൾ ചേർക്കുക. പൊടികൾ മഞ്ഞപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി, ഉപ്പ്, ഇതൊക്കെയാണ് പൊടികൾ. ഇതെല്ലാം ചേർത്ത് നമ്മൾ ഇളക്കി കൊടുക്കണം. നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചുണ്ടങ്ങ എന്ന് പറയുന്നത് വളരെ ഔഷധ ഗുണമുള്ള ഒരെണ്ണമാണ് ചുണ്ടങ്ങ. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. നല്ല സിമ്പിളല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചുണ്ടങ്ങ മെഴുക്ക് പുരട്ടി റെഡി. അപ്പൊ നമ്മുടെ ചുണ്ടങ്ങ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു റെസിപ്പി എല്ലാരും